വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ യുവർ ജെഡി സാർ. ഡെഫിനറ്റ്ലി ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമിൽ ചോദിക്കാനുള്ള ഒരു എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ ആണ് റിഡിൽ. എന്താ സാറേ റിഡിൽ? ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് റിഡിൽ എന്നുള്ളത്. കണ്ടോളൂ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെ നെയിം ദ വെജിറ്റബിൾ, ഈ ഒരു വെജിറ്റബിളിന്റെ പേര് പറയാനാണ് പറഞ്ഞത്. ഈ പേര് നമുക്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഒന്നും വേണമെന്നില്ല. അല്ലാതെ ഈ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് വെജിറ്റബിൾ. ഇതായാലും ആപ്പിൾ അല്ലല്ലോ. യെസ്, ഇതിന്റെ പേരെന്താണ് നിങ്ങൾ പറഞ്ഞോളൂ. എന്തായാലും അതിനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ഐ ആം എ വെജിറ്റബിൾ, ഞാനൊരു എന്താണ് ഒരു വെജിറ്റബിൾ ആണ്, ഞാനൊരു പച്ചക്കറിയാണ്. ഐ എം റെഡ് ഇൻ കളർ, ലേ ഞാൻ വെജിറ്റബിൾ ആണ്, റെഡ് ഇൻ കളർ ആണ്. ഐ എം റൗണ്ട് ഇൻ ഷേപ്പ്, ഷേപ്പ് എന്താണ്? റൗണ്ട് ഷേപ്പിലുള്ള വെജിറ്റബിൾ ആണ്. അതുപോലെ തന്നെ ലുക്സ് ലൈക്ക് എ സ്മോൾ ബോൾ, ചെറിയൊരു ബോൾ പോലെയൊക്കെയാണ് കാണാൻ. ഓക്കെ, ഉപ്പമായി ഞാൻ ആരാണ്? ഇവിടെ ഇത്രയും വേർഡിനുള്ളിൽ 1, 2, 3, 4, 5, 6 വേർഡുകളുള്ള റെഡ് കളറുള്ള അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പുള്ള ഒരു ബോൾ രൂപത്തിലുള്ള വെജിറ്റബിൾ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞതിന് മുമ്പ് ജസ്റ്റ് ഗസ് ചെയ്ത് വെക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതാ കണ്ടോളൂ, എക്സാക്ട് ആ ഒരു വെജിറ്റബിളിന്റെ പേര് പറയാണ്. ചോ ടൊമാറ്റോ എന്നൊക്കെ പറയും. ടൊമാറ്റോ ആണ് എക്സാക്ട് ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയാം. ഡെഫിനറ്റ്ലി ഇതുപോലെ മറ്റൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇതാ കണ്ടോളൂ, ഐ ആം എ വെജിറ്റബിൾ, ഞാനൊരു വെജിറ്റബിൾ ആണ്, ഞാനൊരു പച്ചക്കറിയാണ്. ഐ ആം എ ഗ്രീൻ ഇൻ കളർ, ഞാൻ എന്താണ്? പച്ച കളറാണ്, ഗ്രീൻ കളറാണ്. മൈ ടേസ്റ്റ് ഇസ് ബിറ്റർ, എന്റെ ടേസ്റ്റ് എന്നാണ് ഭയങ്കര കയ്പാണ് അല്ലേ. ആൻഡ് ഹു ആം ഐ, ഞാൻ ആരാ? ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പറയും. വലിയൊരു പേരാണ് അല്ലേ, നമുക്ക് നോക്കാം എന്താണ് ആൻസർ എന്നുള്ളത്. ഞാൻ പറയുന്നതിന് മുമ്പ്, ഞാൻ എഴുതുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾ എന്താക്കുക, വീഡിയോ ഒക്കെ പോസ് ചെയ്തിട്ട് ആൻസർ ഒക്കെ പറയാൻ ശ്രമിച്ചു നോക്കട്ടെ. ഇതിന് കുറേ പേരുകളുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇത് എന്ത് പറയും മലയാളത്തില്? കയ്പ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറുള്ളത്? ഓരോ നാട്ടിൽ ഓരോ പേരാണ്. എൻ്റെ നാട്ടിൽ കയ്പ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ 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 ഓക്കെ, കയ്പങ്ങ എന്നൊക്കെ പറയും. ബിറ്റർ, ഇതിന് ബിറ്റർ ഗാർഡ് എന്ന് പറയും. അതുപോലെ തന്നെ ബിറ്റർ മെലോൺ എന്നും പറയാറുണ്ട് കേട്ടോ. ബിറ്റർ മെലോൺ, എന്താണ് ബിറ്റർ മെലോൺ? ബിറ്റർ കഴിഞ്ഞിട്ട് ബിറ്റർ ഗാർഡ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു പേരുണ്ട്, ബിറ്റർ ആപ്പിൾ. അതുപോലെ തന്നെ അങ്ങനെ കുറേ പേരുകൾ അറിയപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ എക്സാക്ട് പേര് ബിറ്റർ മെലോൺ എന്നാണ് പൊതുവെ അറിയപ്പെടാറ്. ബിറ്റർ ഗാർഡും അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങളൊരു റിഡിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ. ഓക്കെ, സെറ്റാണോ? ഇതുപോലെ ഒരു റിഡിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അത് കമന്റ് ബോക്സിൽ അറിയിക്കോ. ആ റിഡിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം, നമുക്ക് നോക്കാം ആരൊക്കെയാണ് നന്നായിട്ട് റിഡിൽ ഉണ്ടാക്കാൻ അറിയുന്നത് നോക്കാം. ഇതൊരു പ്രാക്ടീസ് കൂടിയാണ്, എക്സാം ഒക്കെ എഴുതുന്നതിന് മുമ്പ് ഇതൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് യു എൻജോയ് ദിസ് ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ മറന്നുകൊണ്ട്, കാരണം അവരും പാസ്സാവട്ടെ, അവരും പഠിക്കട്ടെ, സെറ്റ് ആവട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.